ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടെ എന്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹനബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56 അധ്യായം 7 തിരുവചനം. Make them joyful in my house of prayer. Their burnt offerings and their sacrifices will be accepted on my altar. Book of Isaiah ചാപ്റ്റർ 56 വേഴ്സ് 7. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മാറ്റി തിരുത്തപ്പെട്ടുവെന്ന് കരുതുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി ഷണ്ടന്മാരും ഉണക്കവൃക്ഷമെന്നൊക്കെ കരുതി യെശയ്യാ പ്രവാചകൻ്റെ കാലഘട്ടത്ത് തന്നെ മാറ്റി നിർത്തപ്പെട്ട ആളുകളെ ദൈവം ചേർത്ത് നിർത്തുന്നു എന്ന് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്ന ഒരു വചനഭാഗത്ത് എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ സാർവത്രികതയുടെ മുഖമാണ് ഇന്നത്തെ ഈ തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് രക്ഷാകരമായ അനുഭവത്തിൻ്റെ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഈ വചനം മുതൽക്കൂട്ടാകട്ടെ. ആരെയും ദൈവം മാറ്റി നിർത്തുന്നില്ല. നമുക്ക് കുറവുകളുണ്ടാകാം, പോരായ്മകൾ. നമുക്ക് ശാരീരികമായ കുറവുകളുണ്ടാകാം, മാനസികമായ കുറവുകളുണ്ടാകാം, ആത്മീയമായ കുറവുകളും പോരായ്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും ദൈവം എല്ലാവർക്കും രക്ഷപ്രദാനം ചെയ്യുന്ന ഒരു ദൈവമാണ് എന്നും സർവ്വജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോകുന്നതെന്നുള്ള ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വചനത്തിൻ്റെ ആശീർവാദവും അനുഗ്രഹവും നമുക്ക് സ്വീകരിക്കാം. എല്ലാവരെയും ബലിപീഠത്തിലേക്ക്, എല്ലാവരെയും ബലിയർപ്പിക്കാനും എല്ലാവരെയും വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ കൃപ നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. അമീൻ. ഈശോയുടെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം. നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും, പ്രത്യേകിച്ച് മാറ്റി നിർത്തപ്പെട്ടുവെന്ന് കരുതുന്ന എല്ലാ സാഹചര്യങ്ങളെയും കർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്നു. ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് ഈ അനുഗ്രഹാശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധാമയുടെ മധ്യസ്ഥതയും സഹായവും നമുക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.